take all me master, but I will go faster. Hello dear students, welcome to Target Learning App. നമ്മൾ ഇന്ന് നിങ്ങളുടെ 10th SLC പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നത്. ഒരു സ്റ്റഡി പ്ലാനും അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ടാർഗറ്റിൻ്റെ ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. SLC പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു ഫോർമാറ്റിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് മോഡൽ എക്സാമിന് പിറ്റേന്ന് മുതൽ നമ്മൾ ടൈമിന് എന്ത് ചെയ്യാണ്, നമ്മൾ ടൈമിനെ വിഭജിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ വിഷയങ്ങൾക്കും അലോട്ട് ചെയ്യാണ്. അതിൻ്റെ ബേസിസിൽ നമ്മൾ പഠിച്ചിട്ട് ഓരോ എക്സാമും എഴുതി കഴിഞ്ഞാൽ 100% ഈ മക്കളെ ഉറപ്പാണ് നല്ല മാർക്കിങ് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് അനുസരിച്ച് ഓരോ സബ്ജക്റ്റിൻ്റെയും ടഫ്നെസ് അനുസരിച്ച് നമുക്ക് ടൈമിന് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ആ ഒരു രീതിയിലേക്ക് ഞാൻ ഒരു പ്രത്യേക ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിളിനനുസരിച്ച് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. ആ ലൈവ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക, ബാക്കി സമയം മക്കൾ ഇരുന്ന് എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുകയും ചെയ്താൽ ഉറപ്പ് ഫുൾ A+ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ടൈം ടേബിൾ, ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അതർവൈസ് ടെലഗ്രാം ചാനലുണ്ട്, ആ ടെലഗ്രാം ചാനലിലേക്ക് മക്കൾ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, അതിൽ ജോയിൻ ചെയ്താലും ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മളുടെ ഇനി നാളെ മുതൽ 22-ാം തീയതി മുതൽ ടാർഗറ്റിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും യൂട്യൂബ് വഴി ഉണ്ടാവുക, അതുപോലെ മക്കളെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. ബാക്കി കംപ്ലീറ്റ് ഈ ഒരു ടൈം ടേബിളിൽ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മക്കൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. റൈറ്റ്, എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് 6 hours മാത്രം മാറ്റിവെക്കുക. ബാക്കി കിട്ടുന്ന കംപ്ലീറ്റ് ടൈമും ബാക്കി കിട്ടുന്ന കംപ്ലീറ്റ് ടൈമും 18 മണിക്കൂറിൽ ഭക്ഷണം കഴിക്കാൻ മാറ്റിവെച്ച് ബാക്കിയുള്ള സമയം ഒരു 15 മണിക്കൂറെങ്കിലും ഡെയിലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയിലേക്കാവണം ഇനി മുതൽ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഫുൾ A+ എന്നുള്ള സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് മക്കൾ നോക്ക്, ഇവിടെ 1-ാമത്തെ ദിവസം, അതായത് മാർച്ച് 22-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെ ഫിസിക്സ് ഞാനായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ 3 chapters അതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആ 3 chapters സെറ്റാണ്, പിന്നെ അതിൽ വേറെ വർത്തമാനങ്ങളൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ പിറ്റേന്ന് ഈ മാർച്ച് 23 ബുധനാഴ്ച വീണ്ടും ഫിസിക്സ് തന്നെയാണ്, 5 മണി മുതൽ 10 മണി വരെ. ഓക്കെ, വൈകുന്നേരം 5 മുതൽ രാത്രി 10 വരെ ബാക്കിയുള്ള 4 chapters നമ്മൾ എന്ത് ചെയ്യും മക്കളെ, കവർ ചെയ്യും. ഇതോടുകൂടി ഫിസിക്സ് ഈ 2 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വൈകുന്നേരം 5 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം, അത് പഠിച്ചിട്ടേ വരാവും. ക്ലിയർ? ഓക്കെ, അപ്പൊ ആ ഒരു ദിവസത്തോടു കൂടി നിങ്ങൾ ഈ 4 chapters സ്ട്രോങ് ആയിരിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. റൈറ്റ്, അപ്പൊ 2 ദിവസം കൊണ്ട് ഫിസിക്സ് എന്തായി മക്കളെ, കംപ്ലീറ്റ് ആയി. അതിൻ്റെ അടുത്ത ദിവസം മാർച്ച് 24-ാം തീയതി അന്ന് വ്യാഴാഴ്ച ബയോളജിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ബയോളജി. ഓക്കെ, ബയോളജി 5 മുതൽ 10 വരെ, ഈവനിങ്ങിൽ 5 മുതൽ 10 വരെ നമ്മൾ എന്ത്, 4 chapters, ആദ്യത്തെ 4 chapters റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും. ആ റിവിഷൻ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സ് ഓൾറെഡി പഠിച്ചിട്ട് വരണം. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ വെള്ളിയാഴ്ച മാർച്ച് 25-ാം തീയതി വെള്ളിയാഴ്ച വീണ്ടും ബയോളജി തന്നെയാണ്, ബാക്കി 4 chapters കവർ ചെയ്യും. അതോടുകൂടി ഫിസിക്സ് ആദ്യത്തെ 4 ദിവസം കൊണ്ട് ഫിസിക്സും ബയോളജിയും നമ്മൾ കവർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതിനടുത്ത ദിവസം മക്കളെ നോക്ക്, അതിനടുത്ത ദിവസം നമ്മൾ ജോഗ്രഫിയിലേക്കാണ് നീങ്ങുന്നത്. ജോഗ്രഫിയിലെ ആദ്യത്തെ 5 chapters നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അതിൻ്റെ പിറ്റേന്ന് ജോഗ്രഫിയുടെ അടുത്ത 5 chapters നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം മൺഡേ, തിങ്കളാഴ്ച അല്ലേ, 28-ാം തീയതി നമ്മൾ എന്ത് ചെയ്യാണ്, 5 മുതൽ 10 വരെ ഹിസ്റ്ററിയുടെ 5 chapters നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ക്ലിയർ? ചാപ്റ്റർ കവർ ചെയ്യുന്നവരെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കും. അങ്ങനെ ഇതോടുകൂടി നോക്കിക്കേ, ജോഗ്രഫിൻ്റെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയി, ഹിസ്റ്ററി ഇവിടെയും കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ?
ഓക്കേ പിന്നെ നമുക്ക് രണ്ട് ദിവസം മലയാളം അല്ലെങ്കിൽ അറബിക്കിന് പഠിക്കാനുള്ള ദിവസമാണ് രണ്ട് ദിവസം 29ഉം 30ഉം മലയാളം ഓർ അറബിക്ക് നിങ്ങൾ പഠിക്കുന്നു അതിന് പിറ്റേ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിന്റെ എക്സാം എഴുതുന്നു അതിന്റെ എക്സാം എഴുതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ 1ാം തീയതി ഹിന്ദിയാണ് ഹിന്ദി ഏപ്രിൽ 1 ഹിന്ദി ഏപ്രിൽ 2 വീണ്ടും ഹിന്ദി ഓക്കേ ഏപ്രിൽ 3 ഇംഗ്ലീഷ് ഏപ്രിൽ 4 ഇംഗ്ലീഷ് ഏപ്രിൽ 5 ഇംഗ്ലീഷ് ഡീറ്റെയിൽസ് ഫുൾ കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ 6ന് നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എഴുതുന്നു ഏപ്രിൽ 7ാം തീയതി ഹിന്ദി ഗ്രാമർ പാർട്ട് കംപ്ലീറ്റ് ഓൾറെഡി ഹിന്ദി ഈ 2 ഡേയ്സിൽ നമ്മൾ കവർ ചെയ്തു ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഏപ്രിൽ 7ാം തീയതി ഹിന്ദിൻ്റെ ഗ്രാമർ പാർട്ടും കംപ്ലീറ്റ് ആക്കി പിറ്റേന്ന് ഹിന്ദി എക്സാം സോ ആൻഡ് സോ ആൻഡ് സോ സോ ഇതിൽ കൊടുത്ത ഈ ഒരു ടൈം ടേബിൾ മക്കളെ നോക്ക് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം ഇതനുസരിച്ച് തന്നെ പ്ലാൻ നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം ഈ ഒരു പ്ലാനിങ്ങിൽ പോയാൽ നിങ്ങൾക്ക് A+ കിട്ടുമോ 100% ഒരു സംശയവും വേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കാരണം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്ത് തന്നെ ബെൽ ബട്ടൺ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക കാരണം നോട്ടിഫിക്കേഷൻ കൃത്യമായി വരണമെങ്കിൽ ബെൽ ബട്ടൺ ഐക്കൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ യൂട്യൂബ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു